ഇന്ന് നമ്മൾ പുതിയൊരു സ്റ്റോറി പോസ്റ്റ് ചെയ്യണം. കാരണം സൈക്കോലോ എഴുതി തീരാൻ ഒരുപാട് സമയമെടുക്കും എന്നുള്ളത് എഴുത്തുകാർ പറഞ്ഞു. അവർക്ക് ശാരീരികമായി ചില ബുദ്ധിമുട്ടുകൾ കാരണമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പുനർവിവാഹം എന്നൊരു സ്റ്റോറി പുതിയത് നമുക്കിന്ന് തുടങ്ങുകയാണ്. എല്ലാവരും കൂടെ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുകയാണ്. സ്നേഹപൂർവം, സാലിം കരുണായി. പുനർവിവാഹം. ഈ ശരീരത്തിൽ ഒരിട്ട് ജീവനെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ നിന്നെ ഞാൻ ഉപേക്ഷിക്കില്ല വേണ്ടി. അത്രയും നീ എന്നിൽ അലിഞ്ഞുപോയി. നിന്നിൽ നിന്നൊരു മടക്കം അതെനിക്ക് അസാധ്യമാണ്. അവളുടെ വെളുത്ത കഴുത്തിലൂടെ ചുണ്ടുരസി അവൻ അത്രയും പ്രണയത്തോടെ പറയുമ്പോൾ അവളുടെ മനസ്സ് പോലെ തന്നെ കണ്ണുകളും നിറഞ്ഞിരുന്നു. അവളുടെ ചുണ്ടുകൾ അവളുടെ കഴുത്തിൽ നിന്നും മാറിലേക്ക് തെന്നി നീങ്ങവേ അവളൊന്ന് പൊളിഞ്ഞുകൊണ്ട് അവനെ തള്ളിമാറ്റി കീതപ്പോടെ എഴുന്നേറ്റിരുന്നു. ശേഷം തന്നെ അഴിഞ്ഞുള്ള ദാവണി പിടിച്ച് നേരിയിട്ടു. പെണേ, കാതിൽ പതിഞ്ഞ ആ നിശ്വാസ ചൂടിനൊപ്പം മറിയില്ലാമെന്ന് മുറുകുന്ന കൈകൾ കൂടെ ആയതും അവൾ പിടിഞ്ഞുപോയി. പ്രണയമോ? അത് നിന്നോട് എന്ത് യോഗ്യതയുണ്ട് നിനക്കെന്നെ പ്രണയിക്കാൻ? ഈ തറവാടിലെ വെറുമൊരു വേലക്കാരിയാണ് നീ. നീലമറന്ന് പെരുമാറാൻ നിനക്കൊക്കെ എങ്ങനെ കഴിയുന്നു? ദേ നേന്ദ്ര, ഞാൻ ഇനി പറയുന്നത് നീ നല്ല വ്യക്തമായി കേട്ടോ. എനിക്ക് നിന്നോടൊരു പ്രണയമല്ല, ജസ്റ്റ് ഒരു അട്രാക്ഷൻ മാത്രമായിരുന്നു. എൻ്റെ ആവശ്യം കഴിഞ്ഞപ്പോൾ അത് കെട്ടടങ്ങി. സോ ഇനി പ്രണയം മണ്ണാങ്കട്ട എന്നൊക്കെ പറഞ്ഞെൻ്റെ പിറകെ വരരുത്. മനസ്സിലായ നിനക്ക്? അവൾക്ക് നേരെ അസ്ത്രങ്ങൾ കണക്ക് തൊടുത്തുവിട്ടുകൊണ്ട് അവൻ അവിടുന്ന് തിരിഞ്ഞു നടന്നു. അവൾക്ക് തൻ്റെ കാതുകൾ കൊട്ടിയടയുന്നത് പോലെ തോന്നി. ഒന്നനങ്ങനെ പോലും കഴിയാതെ ശില കണക്ക് നിന്നുപോയി അവൾ. ജീവനുണ്ടതിന് തെളിവായി അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ധാരതയായി ഒഴുകിയിരുന്നു. ഒടുവിൽ ബോധം മറിഞ്ഞ് അവൾ നിലത്തേക്ക് വീണുപോയി. അമ്മേ, കിളിനാഥം പോലെയുള്ള ആ കൊഞ്ചിയുള്ള വിളി കേട്ടാണ് അവൾ ആ ഓർമ്മകളിൽ നിന്നും മടങ്ങിയെത്തിയത്. നിറയാൻ വെമ്പി നിൽക്കുന്ന കണ്ണുകളും നാമട്ടി തുടച്ചുകൊണ്ട് അവൾ ആ കുഞ്ഞിപ്പെണ്ണിനെ വാരിയെടുത്തു. മിഞ്ഞിനെ കൈനെ, അവളുടെ നിറഞ്ഞു വരുന്ന കണ്ണുകൾ കണ്ട ആ കുഞ്ഞിച്ചുണ്ടുകൾ വിതുമ്പിക്കൊണ്ട് ആ കുഞ്ഞിപ്പെണ് അവളോട് ചോദിച്ചു. അത് കാണുക, അവളുടെ നെഞ്ചൊന്ന് ഇടറി. തൻ്റെ കണ്ണുകളൊന്നും നിറഞ്ഞാൽ തന്നോടൊപ്പം കരയുന്ന ആ പൊന്നും കൂടത്തെ അവൾ വാരി നെഞ്ചോട് അണച്ചു പിടിച്ചു. തനിക്ക് സ്വന്തമെന്ന് പറയാനുള്ള തൻ്റെ മകൾ, തൻ്റെ പ്രാണൻ, താനിപ്പോഴും ഈ ഭൂമിയിൽ ജീവനോട് ഇരിക്കുന്നതിൻ്റെ ഏക കാരണം തൻ്റെ പൊന്നും മകൾ. ആഹാ, അമ്മയും മോളിവിടെ കൊഞ്ചിക്കൊണ്ടിരിക്കുക. അല്ല നേത്ര, മോളിന്ന് ജോലിക്ക് പോകുന്നില്ലേ? രാധമ്മ അവർക്ക് അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. എന്നാൽ അവൾ എന്തോ പറയാൻ നിന്നതും അതിന് തീർത്തും തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് ആ കുഞ്ഞിപ്പെണ്ണിൻ്റെ ശബ്ദം ഉയർന്നു. അമ്മമ്മേ, ഉമ്മക്ക് അയ്യാണ്. ആ കുഞ്ഞിൻ്റെ വാക്കുകൾ കേൾക്കെ അവൾ അവരൊന്ന് നോക്കി. ശരിയാണ്, കണ്ണുകൾ രണ്ടും ചുവന്ന് കലങ്ങി നിറഞ്ഞിരിപ്പുണ്ട്. അല്ലി മോള് പുറത്ത് അപ്പൂപ്പനിരിപ്പുണ്ട്. മോള് പോയി കളിച്ചോട്ടോ. ഇരു സൈഡിലുമായി കെട്ടിയിരുന്ന മുടിയിട്ട് ആട്ടിക്കൊണ്ട് അവളുടെ മടിയിൽ നിന്ന് ചായഞ്ഞിറങ്ങി അല്ലി മോള് കുണുങ്ങി കുണുങ്ങി പുറത്തേക്ക് കൂടി. അത് നോക്കി പുഞ്ചിരിയോടെ നിന്ന് അവളുടെ കണ്ണുകൾ തന്നെ രൂക്ഷമായി നോക്കി നിൽക്കുന്ന രാധമ്മയിൽ പതിഞ്ഞതും അവളുടെ മുഖം മാറി. എന്തിനാ മോളെ ഇനിയും കഴിഞ്ഞു പോയതിനെ കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെടുന്നത്? കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. അനുഭവിക്കാനുള്ളതൊക്കെ എൻ്റെ കുട്ടി അനുഭവിച്ചു. ഇനി മതി, ഞങ്ങളൊക്കെ ഇല്ലേ മോൾക്ക്? അതോ ഞങ്ങളൊന്നും ആരും അല്ലേ നിനക്ക്? അത് കേട്ട് അവൾ ഞെട്ടിലൂടെ മുഖം ഉയർത്തി അവരെ നോക്കി. പിന്നെ ആ കണ്ണുകൾ നിറഞ്ഞു തൂവി. എന്തിനാ രാധമ്മ ഇങ്ങനെയൊക്കെ പറയണേ? നിക്ക് നിങ്ങൾ മാത്രല്ലേ ഉള്ളൂ. എൻ്റെ സ്വന്തമല്ല നിങ്ങൾ, എൻ്റെ സ്വന്തം അച്ഛനമ്മയും, അവളുടെ രുചിയോടെ പറഞ്ഞു. എന്നിട്ടാണ് എൻ്റെ കുട്ടി ഇങ്ങനെ കരഞ്ഞു കരഞ്ഞിരിക്കണേ? ഞങ്ങളെ ഓർത്തെങ്കിലും എൻ്റെ മോള് കഴിഞ്ഞതൊക്കെ മറക്ക്, എന്നിട്ട് സന്തോഷത്തോടെ ഒന്ന് ചിരിക്ക്. അത് കേട്ടവൾ തൻ്റെ സാരി തലപ്പിനാൽ വാടിത്തളന്ന മുഖം അമർത്തി തുടച്ചുകൊണ്ട് നേരിയൊരു പുഞ്ചിരി കൈമാറിക്കൊണ്ട് പറഞ്ഞു, ഞാൻ റെഡിയാവട്ടെ രാധമ്മേ, നേരാവണു. അത് പറഞ്ഞവൾ വേഗം ബാത്റൂമിലേക്ക് കയറി. എൻ്റെ ഈശ്വര, നീ കാണുന്നില്ലേ ഈ കണ്ണുനീര്? അവർ ഭഗവാനോടും മൗനമായി കേണു. ഇവൾ ത്രിനേത്ര വിശ്വനാഥൻ, അച്ഛൻ വിശ്വനാഥൻ്റെയും അമ്മ സിന്ധുവിൻ്റെയും ഇളയ മകൾ, മൂത്ത മകൾ ആരതി വിശ്വനാഥൻ. അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുണ്ട് എങ്കിലും അവൾ പോലൊരു അനാഥയാണ്. മുന്നോട്ടുള്ള ജീവിതത്തിന് കൂട്ടെന്ന പോലെ അവളുടെ 3 വയസ്സുകാരി മകൾ അല്ലിമോളും. കുളി കഴിഞ്ഞിറങ്ങി അവൾ ഷെൽഫ് തുറന്ന് ബ്ലാക്കിൽ പിങ്ക് വർക്കുള്ള ഒരു കോട്ടൺ സാരി എടുത്ത് നന്നായി ഞെറിഞ്ഞെടുത്തു. തലയിൽ ചുറ്റിയിരുന്ന തോറുത്തടിച്ച് മാറ്റി അവൾ കുളിപ്പിന്നിൽ കെട്ടി ഒരു ക്ലിപ്പും വെച്ചു. അധികം ഒരുക്കം ഏതുമില്ല. നെറ്റിയിലൊരു പൊട്ടും വെച്ച് കാതിലൊരു കുഞ്ഞു കമ്മലിട്ടിട്ടുണ്ട്. കഴുത്തിലൊരു നേർച്ചയിൽ അതിൽ കോർത്തിട്ടിരിക്കുന്ന കുഞ്ഞ് അല്ലത്താലി അവളെടുത്ത് സാരിക്കുള്ളിലേക്ക് ഇട്ടു. ശേഷം മുടിക്കുള്ളിലായി അല്പം സിന്ദൂരം എടുത്ത് തൊട്ടു. അത് ആർക്കും കാണാൻ പറ്റാത്ത അത്രയും നേർത്ത രീതിയിലാണെന്ന് മാത്രം. ഒരു വേള അവളുടെ നിറയാൻ വെമ്പി നിൽക്കുന്ന കണ്ണുകളെ ശാസനയോടെ തടഞ്ഞു നിർത്തിക്കൊണ്ട് അവൾ വേഗം വേഗം എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. ഉമ്മാ, എവിടെ പോണു? ഇത് സ്ഥിരം ചോദ്യമാണ്. അവൾ ഡ്രസ്സ് മാറി ഇറങ്ങുമ്പോൾ അറിയാം ആ കുഞ്ഞിപ്പെണ്ണിന് അമ്മ എവിടെയോ പോകുവാണെന്ന്. ആ ചോദ്യം കേൾക്കിയ ദയനീയമായി എന്ന് നോക്കാൻ നേത്രയ്ക്ക് കഴിഞ്ഞുള്ളൂ. അത് കണ്ട പോലെ രാധമ്മ വേഗം വന്ന് ആ കുഞ്ഞിപ്പെണ്ണിനെടുത്ത് കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലിമോൾ എന്തിനാ സങ്കടപ്പെടുന്നേ? അമ്മ ജോലിക്ക് പോയാലല്ലേ അല്ലിമോൾക്ക് നിറയെ ഉടുപ്പും കളിപ്പാട്ടവും മിഠായികളൊക്കെ വാങ്ങിത്തരാൻ പറ്റൂ. അത് കേൾക്കിയ കുഞ്ഞിക്കണ്ണുകളൊന്ന് വിടർന്നു. വല്ലാത്തൊരു തിളക്കമായിരുന്നു ആ കണ്ണുകൾക്ക്. ലൈറ്റ് ബ്രൗൺ കണ്ണുകളായിരുന്നു ആ കുഞ്ഞിപ്പെണ്ണിന്.
മോള് പോയിക്കോ, നേരം വൈകുന്നു. അവൾ അവരെ നോക്കിയൊന്ന് മൂളിക്കൊണ്ട് അവളുടെ അടുപ്പിലിരുന്ന കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് നെറുകയിൽ വാത്സല്യത്തോടെ ചൂണ്ടാമർത്തിക്കൊണ്ട് അവൾ വേഗം പുറത്തേക്ക് ഇറങ്ങി. ടൗണിലുള്ള ഒരു കമ്പനിയിലാണ് നേരത്തെ ജോലി ചെയ്യുന്നത്. എന്നും ബസ്സിലാണ് അവൾ പോയി വരുന്നത്. കൂടെ അതേ കമ്പനിയിൽ ജോലി ചെയ്യുന്ന മറ്റൊരു കുട്ടിയുണ്ട്, നന്ദന. അടുത്ത സ്റ്റോപ്പിലാണ് അവളുടെ വീട്. മിക്കവാറും ദിവസവും രണ്ടുപേരും ഒന്നിച്ച് ഒരു ബസ്സിൽ തന്നെയാകും. നേതൃത്വം വേഗത്തിൽ നടന്ന് ജംഗ്ഷനിലെത്തിയതും ബസ് വന്നതും ഒരുമിച്ചായിരുന്നു. ആളിറങ്ങിയതും അവൾ പതിയെ ഉള്ളിലേക്ക് കയറി ഒഴിഞ്ഞു കിടന്ന സീറ്റിലായിരുന്നു. ബസ് എടുത്തതും അവൾ പുറംകാഴ്ചയിലേക്ക് കണ്ണം നട്ടിരുന്നു. ഏതൊക്കെ ഓർമ്മകളിൽ ഊളിയിടുകയായിരുന്നു അവളുടെ മനസ്സ്. അതിന്റെ ഫലമെന്നോണം അവളുടെ കണ്ണുകൾ നിറഞ്ഞു തോന്നി. എന്തിനാ നാദേട്ട എന്നെ ഈ നിലയില്ലാത്ത കാര്യത്തിലേക്ക് തള്ളിവിട്ടത്? എന്താ ഞാൻ ചെയ്ത തെറ്റ്? സ്നേഹിച്ചിട്ടല്ലേ ഉള്ളൂ ഞാൻ. ആ എന്നെ നിഷ്കരണം തള്ളിക്കളയാൻ എങ്ങനെ തോന്നിയേട്ട? അവളുടെ ഉള്ള അവളോട് തന്നെ അലമുറയിട്ട് കൊണ്ടേയിരുന്നു. കൈകൾക്ക് അടുത്തിലെ താലിയിൽ അമർന്നു മുറുകി. നിനക്ക് തോന്നുന്നുണ്ടോ നേത്ര ഞാൻ നിന്നെ പ്രണയിക്കുന്നുണ്ടെന്ന്? ഒരിക്കലുമില്ല. പ്രണയമല്ല, മോഹം. നിന്റെ ഈ ശരീരത്തോടുള്ള വെറും മോഹം മാത്രമായിരുന്നു അത് ഞാൻ നേടിക്കഴിഞ്ഞു. എൻ്റെ ചൂടറിഞ്ഞ ഒരുപാട് പെണ്ണുങ്ങളിൽ ഒരാൾ മാത്രമാണ് എനിക്ക് നീ ഇപ്പോൾ. അവൻ്റെ ആ വാക്കുകൾ തിരിച്ചുളയിലകപ്പെട്ട പോലെ അവളെ പൊള്ളിപ്പിടിയിച്ചു. അതിൻ്റെ ഫലം വന്നോണം അവളുടെ കണ്ണുകൾ മുറുകെയടഞ്ഞു. ഇല്ല നാദേട്ട, ഇനി നിങ്ങളോട് ക്ഷമിക്കാൻ എനിക്ക് കഴിയില്ല. ഞാനിപ്പോൾ അത്രയേറെ നിങ്ങളെ വെറുക്കുന്നു. ഇനി എൻ്റെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു സ്ഥാനമല്ല, എനിക്ക് എൻ്റെ അല്ലിപോള് മാത്രം മതി. ഒഴുകിയിറങ്ങുന്ന കണ്ണീരത്തുള്ളികളെ വാശിയോടെ അവൾ തുടച്ചു നീക്കിക്കൊണ്ട് അവൾ മൗനമായി ഉറപ്പിച്ചു. നേത്ര മേഡം, എന്താ ഇത്ര വലിയ ആലോചന? പെട്ടെന്ന് അടുത്ത് നിന്നൊരു ശബ്ദം കേടുന്ന നേത്ര നെറ്റിക്കൊണ്ട് അവിടേക്ക് നോക്കി. നന്ദനയായിരുന്നത്. എന്നാൽ അത്രയും നേരം ചിരിയോടെ നിന്ന് അവളുടെ മുഖം പതിയെ മാറി. നേത്രയുടെ ചുവന്ന് കലങ്ങിയ കണ്ണുകൾ കണ്ട് അവൾ വല്ലായ്മയോടെ നോക്കി. നിനക്കിത് നിർത്താറായില്ലേ നേത്ര? അല്പം നീരസത്തോടെയാണ് അവളത് ചോദിച്ചത്. എന്നാൽ അതിന് മറുപടി നേത്രയുടെ പക്കലുണ്ടായിരുന്നില്ല. അവളൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചുവെങ്കിലും അതൊക്കെ വിപുലമായിപ്പോയി. അത് കണ്ട് പിന്നെയൊന്നും പറയാൻ അതൊക്കെ കഴിഞ്ഞില്ല. ആ നേത്ര, നീ അറിഞ്ഞോ? നമ്മുടെ സജിൻ സാർ ഓഫീസിൽ നിന്ന് പോകുവാണ്. പകരം ആ കമ്പനിയുടെ പുതിയൊരു ഓണറാണ് വരുന്നത്. നന്ദന അവളുടെ മൂഡ് ചേഞ്ച് ചെയ്യാനെന്നോണം പറഞ്ഞു. പുതിയ ആളോ, അതാരാ? അവളൊരു സംശയത്തോടെ ചോദിച്ചു. ആവോ, അറിയില്ല, ഒരു പെണ്ണാണെന്ന് മാത്രം അറിയാം. അതിനവളൊന്ന് മൂളുക മാത്രം ചെയ്തു. പിന്നെയും എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. ഒരു കേൾവിക്കാരിയായി നേത്രയും. ഒടുവിൽ അവർക്ക് ഇറങ്ങാൻ സ്ഥലമെത്തിയതും അവർ രണ്ടാളും പുറത്തേക്ക് ഇറങ്ങി. ബസ് സ്റ്റോപ്പിൽ നിന്ന് അല്പം നടക്കാനുണ്ട് കമ്പനിയിലേക്ക്. ഓരോന്നൊക്കെ പറഞ്ഞ് അവർ കമ്പനിയിലേക്ക് നടന്നു. തലയെടുപ്പോടെ ഉയർന്നു നിൽക്കുന്ന ഒരു വലിയ കെട്ടിടം. സെക്യൂരിറ്റി ദാസിനെ എന്നത്തെയും പോലെ ഒരു ചിരി കൈമാറിക്കൊണ്ട് നേത്രയും നന്ദുവും അകത്തേക്ക് കയറി. ശരിയിടാ, എന്നാൽ ഈവനിങ്ങിന് കാണാം. അത് പറഞ്ഞ് നന്ദ താഴികൾ അവളുടെ വർക്ക് സെക്ഷനിലേക്ക് പോയി. അവളെ ഒന്ന് നോക്കിക്കൊണ്ട് നേത്ര ലിഫ്റ്റിൻ്റെ അരികിലേക്ക് നടന്നു. നിമിഷങ്ങൾ പിന്നിടുമ്പോൾ ലിഫ്റ്റ് ഓപ്പണായി. നേത്ര മുന്നോട്ട് കയറവേ അവളുടെ കാലുകൾ പിടിച്ചു കെട്ടിയതുപോലെ നിന്നുപോയി. ഒരു വേള തറഞ്ഞു നിന്നുപോയി അവൾ. മുന്നിൽ നിൽക്കുന്നവളെ കണ്ട് ഒന്നാനങ്ങാൻ പോലും കഴിയാതെ നിന്നുപോയി നേത്ര. ഈശാനി, നേത്രയുടെ ചുണ്ടുകൾ പതിയെ ഉരുട്ടു. അത്രയും നേരം ഫോണിൽ നോക്കി നിന്ന വ്യക്തി ലിഫ്റ്റ് ഓപ്പണായതും മുന്നോട്ട് നോക്കി. എന്നാൽ അവിടെ നിൽക്കുന്ന നേത്രയെ കണ്ട് അവളിലും ഒരു ഞെട്ടിലുള്ളവായെങ്കിലും അവൾ സമർത്ഥമായി മറച്ച് പിടിച്ചുകൊണ്ട് വേഗത്തിൽ പുറത്തേക്ക് ഇറങ്ങി നടന്നു. ഈശാനി, നേത്രയുടെ ആ പിൻവിളിയിൽ അവളുടെ കാലുകൾ നിശ്ചലമായി. ശേഷം അവൾക്ക് നേരെ തിരിഞ്ഞു നിന്ന് കൈകൾ രണ്ടും മാറിൽ പിണിച്ച് കെട്ടിക്കൊണ്ട് ചോദിച്ചു, എന്ത് വേണം? എടുത്തരച്ച പോലുള്ള ആ ചോദ്യം കേൾക്കെ നേത്ര ഒന്ന് പതറിപ്പോയി. അവളുടെ മുഖം പതിയെ താണു. മിസ് നേത്രയ്ക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. പതിഞ്ഞ കാറ്റ് പോലുള്ള നേർത്ത സ്വരം. അത് കേട്ടൊന്ന് അമർത്തി മൂളിക്കൊണ്ട് അവൾ തിരിഞ്ഞു നടന്നു. എന്നാൽ നേത്ര അപ്പോഴും ആ നിൽപ്പ് തന്നെയായിരുന്നു. ഒന്നാനങ്ങനെ പോലും അവൾക്ക് കണ്ടില്ല. ഈശ്വര, എന്താ ഇത്? ഞാൻ എന്നിൽ നിന്നാണ് ഒളിച്ചോടിയത്? അതൊക്കെ വീണ്ടും എന്നെ കണ്മുന്നിൽ എത്തിക്കുകയാണ് നീ. അവൾ ദൈവത്തോട് കേട്ടു. മനസ്സിലത്രമേൽ സംഘർഷം അവൾ ഒരുക്കുന്നുണ്ടായിരുന്നു. വീണ്ടും ലിഫ്റ്റ് ആ ഫ്ലോറിൽ ഓപ്പൺ ആയതും അവൾ പതി അകത്തേക്ക് കയറി. അവൾ മാത്രമേ ആ ലിഫ്റ്റിലുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വേറൊന്നും ശ്രദ്ധ കൊടുക്കാതെ എന്തോ ഗഹനമായ ചിന്തയിലാണ് തോന്നുന്നത്. ഈശാനി മാധവ്, മാധവ് മേനോന്റെയും പാർവതി മാധവിന്റെയും ഇളയ മകൾ. മൂത്തത് ഒരു മകനാണ്, ബദ്രിക്നാഥ്. നേത്രയുടെ കളിക്കൂട്ടുകാരി എന്ന് തന്നെ പറയാം ഈശാനിയെ. കളിക്കൂട്ടുകാരി എന്നതിനുപരി സ്വന്തം കൂടപ്പിറപ്പായിരുന്നു ഈശാനിക്ക് നേത്ര. എന്നാൽ വിധിയുടെ വിളയാട്ടത്തിൽ തനിക്ക് ചുറ്റും കൂടി നിന്ന് തന്നെ പരിഹസിച്ചവരിൽ കുത്തിപ്പറഞ്ഞവരിലും വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിച്ചവരിലും തൻ്റെ ഏകാശ്രമമായ ആ മുഖം കൂടെ കണ്ടതും തകർന്നു പോയി നേത്ര. കൂടാതെ തൻ്റെ പ്രാണനായവൻ കൂടെ തന്നെ നിഷ്കരണം തള്ളി പറഞ്ഞപ്പോൾ അവൾക്ക് നഷ്ടമായത് മുന്നോട്ടുള്ള ജീവിതത്തിന് പ്രതീക്ഷയായി. അസ്തമിച്ച സൂര്യനെ പോലെ ഇനി എന്തെന്ന് അറിയാതെ ഉഴറുന്ന നേരത്ത് അതേ വിധി കൊണ്ടെത്തിച്ചതാണ് അവൾ ഈ നഗരത്തിലേക്ക്. പഴയതെല്ലാം ഒരു തരം വീർപ്പുമുട്ടലോടെയാണ് അവൾ ഓർത്തെടുത്തത്. കണ്ണുകൾ നിറഞ്ഞു തുടങ്ങുമ്പോൾ വാശിയോടെ അവളത് തടഞ്ഞു നിർത്തി. പാടില്ല, താൻ എനിക്കറിയാൻ പാടില്ല. ഇവരാരും തന്നോടൊരു അനുകമ്പയും കാട്ടിയിട്ടില്ല. പിന്നെ എന്തിനാ ഞാൻ അവർക്ക് പിറകെ പോകണം? ഇനി അവർക്ക് ആർക്കും തൻ്റെ ജീവിതത്തിൽ ഒരു സ്ഥാനമില്ല. തനിക്ക് സ്വന്തം എന്ന് പറയാൻ തൻ്റെ അല്ലിപോള് മാത്രം മതി. തൻ്റെ ഫ്ലോർ എത്തിയതും ലിഫ്റ്റ് ഓപ്പണായി. അവൾ വേഗം പുറത്തേക്ക് ഇറങ്ങി തൻ്റെ സീറ്റിലേക്ക് നടന്നു. ഹായ് നേത്ര,
നേത്രയെ കാണുന്ന അവളുടെ അടുത്ത സീറ്റിൽ ആകെ കൂട്ടായ വേദി അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് വിളിച്ചു. നേത്ര അവൾക്ക് ഒരു പുഞ്ചിരി കൈമാറി. ഡേയ്, നീ അറിഞ്ഞോ പുതിയ വിശേഷം? എന്ത് വിശേഷം? നേത്ര തന്നെ സിസ്റ്റം ഓപ്പൺ ചെയ്യുന്നതിനിടയിലായി ആലസമായി ചോദിച്ചു. നമ്മുടെ സച്ചിൻ സാർ പോകുവാണെന്ന്, പകരം പുതിയ ഓണർ വന്നിട്ടുണ്ട് ഇവിടെ. ഏ, വന്നോ? നേത്രയിൽ അത്ഭുതം കൂടി. അത് കേട്ട് വേദിയുടെ നിരാശയോടെ പറഞ്ഞു, പെണ്ണടി വന്നത്. ഞാൻ കരുതി കാണാങ്കളൊന്ന് ഏതെങ്കിലും ചെക്കന്മാരാകുമെന്ന്. അത് കേട്ട് നേത്ര അറിയാതെ തലയെ കൈവച്ചു പോയി. അതിനൊരു ഇളിയായിരുന്നു വേദിയുടെ മറുപടി. പോയിന്ന് ജോലി ചെയ്യാൻ നോക്കു പെണ്ണെ, അവളുടെ രീളി. ഓ, ഇങ്ങനെ രാൺ വിരോധി. വേദി അത് പെറുപെറുത്തുകൊണ്ട് തന്നെ ചെയറിലേക്ക് പോയിരുന്നു. നേത്ര തന്റെ ജോലിയിലേക്കും കടന്നു. ഉച്ചക്കുള്ള ലഞ്ച് ടൈമിൽ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുവാണ് നേത്രയും വേദിയും നന്ദുവും. ടൈമാകുമ്പോൾ നന്ദി ഫുഡും കൊണ്ട് ഇവിടെ അടുത്തേക്ക് വരും. ശേഷം മൂന്നാളും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. അങ്ങനെ എന്നത്തെയും പോലെ ഒന്നിച്ചിരുന്ന് ഓരോന്നൊക്കെ സംസാരിച്ചിരിക്കുമ്പോഴാണ് അവരുടെ ഇപ്പോഴത്തെ MD സച്ചിൻ സാർ അവിടേക്ക് വരുന്നത്. ഗുഡ് ഈവനിങ് ഗേഴ്സ്. അവൻ സ്വതവേയുള്ള പുഞ്ചിരിയോട് അവർക്ക് അരികിലേക്ക് വന്നിരുന്നു കൊണ്ട് പറഞ്ഞു. ഒരു MD യാതൊരു അഹങ്കാരവും ഇല്ലാത്ത ആളാണ് സച്ചിൻ. തൊഴിലാളികളുടെ അത്രയും മെഴുകിച്ചേർന്നാണ് അവൻ അവിടെ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അവൻ അത്രയും കാര്യമാണ്. സച്ചിൻ സാറ് പോകുവാണെന്ന് കേട്ടു. ആണോ സാറേ? നന്ദുവാണ് അത് ചോദിച്ചത്. അത് കേട്ട് അവൻ അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു, ശരിയ, ഇന്നുകൂടിയേ നിങ്ങൾക്ക് എൻ്റെ ശല്യം ഉണ്ടാവുകയുള്ളൂ. നാളെ മുതൽ ന്യൂ MD ചാർജ് എടുക്കും. അവനൊരു കളിയോടെയാണെന്ന് പറഞ്ഞതെങ്കിലും കേട്ടവർക്ക് അത് നന്നേ ഫീൽ ചെയ്തു. അതവിടെ മുഖത്തിൽ നിന്ന് തന്നെ അവൻ മനസ്സിലാക്കുകയും ചെയ്തു. അത് മാറ്റാൻ വന്നോണം അവൻ പറഞ്ഞു. പിന്നെ ഇത്രയും നാൾ നടന്ന കളിയൊന്നും ഇനി നടക്കില്ല കേട്ടോ. പുതിയ നിങ്ങളുടെ മേഡം ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. വർക്ക് പെൻഡിങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ തീർക്കുന്നതാകും നിങ്ങൾക്ക് നല്ലത്. അയ്യോ, അത്രയും കുഴപ്പക്കാരിയാണോ? വേദി ചുണ്ടുപ്രതി കൊണ്ട് ചോദിച്ചു. അത് കണ്ടൊരു നിമിഷം സച്ചിൻ അവളെ തന്നെ നോക്കിയിരുന്നു. അല്ല സാർ, എന്താ ആളുടെ പേര്? നന്ദവിൻ്റെ ശബ്ദമാണ് അവനെ സ്വഭാവത്തിലേക്ക് കൊണ്ടുവന്നത്. അവൻ വേഗം അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇഷാനി മാധവ്. അവൻ്റെ വെളിപ്പെടുത്തൽ നേത്രയിൽ വല്ലാത്തൊരു ഞെട്ടലുളവാക്കി. ഒരു വേള ശ്വാസം എടുക്കാൻ പോലും മറന്നവൾ ഇരുന്നു പോയി.